പിണറായി സർക്കാരിന്റെ കേരളീയം പരിപാടിയിൽ ഗോത്ര വിഭാഗത്തെ അപമാനിച്ച സംഭവത്തിൽ നടപടിയുമായി ദേശീയ പട്ടികവർഗ കമ്മീഷൻ. വിഷയം സംബന്ധിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു. യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാമരാജിന്റെ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതമുണ്ട്. ഗൗതം, മനുഷ്യനെ അങ്ങനെ പ്രദർശന വസ്തുവാക്കുക എന്നത് തന്നെ വലിയ തോതിൽ വിമർശനം ഉയരുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. മാത്രമല്ല വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ആയി പോലും വനവാസി വിഭാഗത്തിൽ നിന്ന് ആളുകൾ എത്തുന്നൊരു കാലഘട്ടത്തിൽ, സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ പല കോടുകളിലും ഇത്തരം വനവാസി വിഭാഗത്തിൽ നിന്ന് ആളുകൾ എത്തുമ്പോൾ അതൊന്നും തന്നെ ചിത്രീകരിക്കാതെ കേരളത്തിൽ ഇപ്പോഴും പ്രാകൃതരായാണ് വനവാസികൾ ജീവിക്കുന്നത് എന്ന് ചിത്രീകരിക്കാൻ ഈ കേരളീയം വേദിയെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉപയോഗിച്ചു. അതിന് എതിരെ വലിയ പരാതികൾ ഉയർന്നു. പരാതിയിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഉമേഷ്, ഈ കേരളീയം പരിപാടിയിൽ ഈ രീതിയിൽ വനവാസി വിഭാഗത്തിൻ്റെ സംസ്കാരവുമായും അവരുടെ ജീവിത രീതിയുമായും ഒരു ബന്ധവുമില്ലാത്ത വസ്ത്രങ്ങളും മറ്റും അവരെ ധരിപ്പിച്ച് പ്രദർശന വസ്തുവാക്കിയെന്നത് സംബന്ധിച്ച വലിയ വിമർശനം ആ ഒരു സമയത്ത് തന്നെ ഉയർന്നു വന്നതാണ്. അന്ന് യുവമോർച്ച ദേശീയ സെക്രട്ടറി പി ശ്യാമരാജ് ദേശീയ പട്ടികവർഗ കമ്മീഷനെ സമീപിക്കുകയും ഇതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടു. കാരണം സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ രീതിയിൽ ഒരു വിഭാഗത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രദർശനം തലസ്ഥാനത്ത് സംഘടിപ്പിച്ചത്. അതിനാൽ കേന്ദ്ര കമ്മീഷനുകൾക്കല്ലാതെ മറ്റാർക്കും ഇതിൽ കാര്യമായ ഇടപെടൽ നടത്താൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി. എന്തായാലും ഇന്നിപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയോടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അടിയന്തര റിപ്പോർട്ട് നൽകണം എന്നാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഈ നൽകിയിട്ടുള്ള ഈ ഒരു നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 3 ദിവസത്തിനകം കൃത്യമായ മറുപടി ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും നൽകണം. അതല്ല എങ്കിൽ ഇരുവരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഈ കമ്മീഷന് മുമ്പാകെ കൃത്യമായ വിവരണം നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഈ ഒരു ഉത്തരവിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം കമ്മീഷന് പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ വിവാദം ഉയർന്നപ്പോൾ കൃത്യമായൊരു മറുപടി നൽകാൻ പോലും വകുപ്പ് മന്ത്രിക്കും മറ്റും അന്ന് സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോഴീ പട്ടികവർഗ കമ്മീഷൻ്റെ ഇടപെടൽ വളരെ പ്രസക്തമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ. യെസ്, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ഒക്കെ എന്ത് മറുപടിയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നൽകാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.